എം വി ഗോവിന്ദൻ അന്തരിച്ച ഡോക്ടർ വന്ദനയുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയാണ് ദൃശ്യങ്ങളിലേക്ക്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനയുടെ വീട്ടിൽ എം വി ഗോവിന്ദൻ സന്ദർശനം നടത്തുകയാണ്. ടോബി ജോൺസൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ടോബി, എപ്പോഴാണ് എം വി ഗോവിന്ദൻ വന്ദനയുടെ വീട്ടിലേക്ക് എത്തിയത്? അദ്ദേഹത്തിനൊപ്പം ആരൊക്കെയുണ്ട്? അദ്ദേഹത്തോടൊപ്പം കെ ശൈലജ അടക്കമുള്ളവർ ഉണ്ട്. എന്തായാലും നേരത്തെ കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസുവനും വീണ ജോർജും എല്ലാം തന്നെ സംസ്കാര ചടങ്ങിന്റെ ദിവസം ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം ഒപ്പം തന്നെ ജില്ലയിലെ സി പി എം നേതാക്കളും എല്ലാം തന്നെ അന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നേരിട്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ നേരിട്ട് എത്തിയിരിക്കുന്നത്, സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് എത്തിയിരിക്കുന്നത്. ജില്ലാ നേതാക്കളും ഒപ്പം തന്നെ കെ ശൈലജിതരും എല്ലാം തന്നെ ഇവരോടൊപ്പമുണ്ട്. നേരത്തെ അറിയിച്ച പ്രകാരമാണ് ഈ സന്ദർശനം. ഇതിനു മുൻപ് ഇന്നലെ നടൻ മമ്മൂട്ടി അതുപോലെ തന്നെ ചിന്ത ജെറോമ ഉള്ളവരെല്ലാം തന്നെ ഈ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ന് രാവിലെ വെള്ളാപ്പള്ളി നടേശനും എല്ലാം തന്നെ വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ കൂടി ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും വലിയൊരു നഷ്ടമാണ് ആ കുടുംബത്തിനുണ്ടായത്. ഇതിൽ പാർട്ടിയുടെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായതാണ്. സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ഒക്കെ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വീണ ജോർജിന്റെ പ്രതികരണമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് വന്ദനയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ മോഹൻദാസുമായിട്ടും അതുപോലെ തന്നെ ഭാര്യ ബിന്ദുവുമായിട്ടും സംസാരിക്കുന്നത്. ഇപ്പോൾ അവർ ആ വീട്ടിലിരുന്ന് അവരെ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൃതദേഹം കൊണ്ടുവന്നപ്പോൾ മുതൽ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ രണ്ട് മന്ത്രിമാർ അനുഗമിച്ചിരുന്നു. ഒപ്പം തന്നെ മറ്റ് സി പി എമ്മിന്റെ നേതാക്കളും എല്ലാം തന്നെ അവിടെ ആ വീട്ടിലും അതുപോലെ തന്നെ ആശുപത്രിയിലും എല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ വന്ദനയുടെ പിതാവുമായി ഗോവിന്ദ മാസ്റ്റർ സംസാരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ആലപ്പുഴയിൽ ഇന്ന് അദ്ദേഹത്തിനൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലേക്ക് പോകുന്ന സമയത്താണ് ഈ വീട്ടിൽ അദ്ദേഹം കയറിയിരിക്കുന്നത്. കോട്ടയം വഴി വന്ന് ഈ വീട്ടിൽ കയറി സന്ദർശിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ നിരവധി പ്രമുഖർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ വന്ദനയുടെ അച്ഛനെ വന്ന് ആശ്വസിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നത്. ഒന്ന് പോലീസിന്റെ ഇടപെടൽ, അതുപോലെ തന്നെ മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. ഈ രണ്ട് കാര്യങ്ങളിലും വലിയൊരു വിമർശം ഉയർന്നു വന്നിരുന്നു സർക്കാരിനെതിരെ. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെയുള്ള വിശദീകരണങ്ങളൊക്കെ സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ വന്ദനയുടെ വീട് സന്ദർശിക്കുകയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനയുടെ വീട്ടിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം സി പി എം നേതാവ് കെ കെ ജയചന്ദ്രൻ, കെ കെ ശൈലജ് ടീച്ചർ തുടങ്ങിയവരുമുണ്ട്. അല്പസമയം മുമ്പാണ് കോട്ടയത്തുള്ള വന്ദനാദാസിൻ്റെ വീട്ടിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എത്തിയത്. വന്ദനയുടെ അച്ഛനുമായി ഗോവിന്ദൻ സംസാരിക്കുകയാണ്. Thank you.